സെലിബ്രേഷൻസ് നടക്കുന്നത് ഇവിടെ തിയേറ്ററുകളിലാണ്. കാരണം ഓരോ വീക്ക് ഫിലിം കാണാൻ എത്തുന്ന സമയത്തും തിയേറ്റർ ഫുൾ കളറായിരിക്കും. ഇതേ ഇപ്പോൾ ഇവിടെ പയ്യന്നൂർ ഷാദി കാർണിവലിൽ ഫുൾ സെലിബ്രേഷൻസ് നടക്കുകയാണ്. യമൻഡൻ സെലിബ്രേഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ഓരോ വീക്കെൻഡ് ആകുമ്പോഴത്തേനും തേഴ്സ്ഡേ ഫ്രൈഡേക്ക് ആകുമ്പോഴേക്കും ഒരുപാട് സിനിമകൾ റിലീസായിട്ട് വരുന്നുണ്ട്. ആ റിലീസസ് ഒക്കെ ഫാൻസ് വൻ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. അതുപോരാതെ ആ സിനിമയുടെ വിജയങ്ങളും അവരെ വീണ്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അതിനൊക്കെയായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. മലയാള സിനിമയുടെ ഇക്കയും ഏട്ടനും വന്ന് തകർത്ത് പോയതേ ഉള്ളൂ. പോയെന്ന് പറയാൻ പറ്റില്ല, തകർത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആ സെലിബ്രേഷൻസ് ഒക്കെ ഒന്നുകൂടെ കളറാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്ക വരികയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ സിനിമ എല്ലാവർക്കും ഏതാണെന്ന് മനസ്സിലാക്കാല്ലേ. യെസ്, ഇറ്റ്സ് ഒരു യമണ്ടൻ പ്രേമകഥ. ഒരു യമണ്ടൻ പ്രേമകഥയാണ് ഇന്ന് ടോക്കീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടോക്കീസ് ലെറ്റ്സ് ടോക്ക് സിനിമ. സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല ബോളിവുഡിലും ഒക്കെ തകർത്തിട്ട് കുഞ്ഞിക്ക് വീണ്ടും മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 566 ഡേയ്സിന് ശേഷമാണ് കുഞ്ഞിക്കയുടെ ഒരു മലയാളം ഫിലിം റിലീസിന് എത്തുന്നത്. ബട്ട് നമുക്ക് ആ ഒരു ഗ്യാപ് ശരിക്കും ഫീൽ ചെയ്തിട്ടില്ല അല്ലേ. ബിക്കോസ് നടി പോലുള്ള ഒരു ക്ലാസ് ഫിലിം ഒക്കെ തെലുങ്കിൽ ചെയ്തിട്ട് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ആണെന്ന് അന്യഭാഷയിൽ ആക്ടേഴ്സ് പറയുന്ന സമയത്ത് ശരിക്കും നമുക്ക് അഭിമാനിക്കാം. എന്തായാലും ഒരു യമുനൻ പ്രേമകഥയിലൂടെ കുഞ്ഞിക്ക് വീണ്ടും മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമരക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ എന്നീ സിനിമകൾക്ക് ശേഷം ഹിറ്റ് കോംബോ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും തിരക്കഥ എഴുതുന്ന സിനിമയാണ് ഒരു യമുനൻ പ്രേമകഥ. നൗഫിലാണ് ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. സൗബിൻ, ഷാഹിർ, സലീം കുമാർ, ധർമ്മജൻ പൂൾക്കാട്ടി, വിഷ്ണു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ഒരു താരനിര തന്നെ സിനിമയിലുണ്ട്. അപ്പൊ എന്തായാലും ഒരു പക്ക കോമഡി എന്റർടൈനർ ആയിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിഖില വിമലും സംയുക്ത മേനോനുമാണ് സിനിമയിലെ നായകന്മാരായി എത്തുന്നത്. അപ്പൊ എന്തായാലും ഒരു യമുനൻ പ്രേമകഥയുടെ ഒരു യമുനൻ വിശേഷങ്ങൾക്കായി സ്റ്റേ ട്യൂൺ. ടോക്കീസ് ലെറ്റ്സ് ടോക്ക് സിനിമ. അടിപൊളി ദുൽഖറിന്റെ രക്ഷയില്ല കോമഡി പടം. കിട്ടില്ല പടം സാർ. കിം പൊളിപ്പടം. സൂപ്പർ സൂപ്പർ പടം. അടിപൊളി. കുഴപ്പമില്ല. അടിപൊളി. നല്ല പടം. നല്ല സിനിമ. കിട്ടില്ല പടം. കിട്ടില്ല പടം. നല്ല പടം. മാസ് കിട്ടില്ല പടം. ഹെവി ഓടിപ്പാടം. കൂളി കൂളി. കിട്ടില്ല പടം. നല്ല പടം. അടിപൊളി പടം. അടിപൊളി പടം. നല്ല പടം. യമണ്ട പടം. അടിപൊളി. അടിപൊളി പടം. പാടിച്ചു പൊളിച്ചു. പൊളി പൊളി. പൊളി. എന്ത് പറയാ, മജ മജ. പൊളി. ഉസ്സുണ്ട്. അടിപൊളി. രക്ഷയില്ല. സൂപ്പർ ആണോ. പൊളി പൊളി പൊളി. കിട്ടില്ല. കിട്ടില്ല. സൂപ്പർ 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 ആടാ. പൊളി പൊളി. കിടിലം പടം. അടിപൊളി പടം. അടിപൊളി പടം. കട്ടപ്പനയിലെ ഋത്വിക് റോഷനും അമർ അക്ബറും അന്തോണിയും കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെടും. പക്ക ത്രൂ ഔട്ട് എൻ്റർടൈനർ മൂവിയാണ്. ദുൽഖറിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. ദുൽഖറിൻ്റെ സ്ക്രീൻ പ്രസൻസ് ആണ്. കുഞ്ഞിക്കാൻ്റെ ചിരി കണ്ടിട്ട് തന്നെ മതിയായി.
ഒന്നര വർഷത്തെ കാത്തിരിപ്പ് എന്തായാലും വെറുതെ ആയില്ല. നല്ല പടം, പക്ക ഫാമിലി എന്റർടൈൻമെന്റ്. പൊളി 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 സൂപ്പർ അടിപൊളി കിടു കിടു നല്ല പടം കിടിലം പടം സൂപ്പർ ആണോ കിടിലം സിനിമ കിടു കിടു കുഴപ്പമില്ല ആവറേജ് അടിപൊളി പടം കിടിലം കിടിലം സൂപ്പർ സൂപ്പർ അടിപൊളി. ഇതൊരു വളരെ നല്ലൊരു പടമാണ് ഫാമിലിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് തീമുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ സംബന്ധിച്ച് ഇപ്പം നാട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ചെയ്യുന്നൊരു പടം കൂടിയാണ്. വളരെ വ്യത്യസ്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു തരത്തിലെ ബോറിങ്ങോ അങ്ങനെ ഒന്നുമില്ല. കാത്തിരിപ്പിന് നമുക്കിപ്പോൾ ഒരു സന്തോഷമായിട്ടുണ്ട്. പടം നല്ല പടമാണ്. എല്ലാ ഫാമിലി പ്രഷർക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റിയ പടമാണ്. നല്ലൊരു കഥയാണ്, നല്ലൊരു തീമാണ് പറയുന്നത്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ല പടം, എല്ലാവർക്കും നല്ല എൻ്റർടൈൻമെൻ്റ് പടം. എല്ലാ ഫാൻസിനും കാണാൻ പറ്റിയ പടം. നല്ല പടമാണ്, എല്ലാ ഫാൻസിനും കാണാൻ പറ്റിയ നല്ല പടമാണ്. നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റാണ്. നല്ല പടമൊക്കെയാണ്. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടി നന്നാക്കായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ അത് ചിരിക്കാനും ഫാമിലിക്കെല്ലാം ഇഷ്ടപ്പെടും പടം. ഇപ്പം ഇത്ര ഒരു കോമഡി, ഒരു ദുൽഖറിൻ്റെ ഇതുവരെ ഇല്ലാത്തൊരു കോമഡി പടം എന്ന് വെച്ചാൽ ഫുൾ ടൈം കോമഡി. എന്നിട്ട് എക്സ്പെക്ട് ചെയ്തില്ല അമ്മ. നല്ലൊരു പടം കണ്ടിരിക്കാം ഫാമിലി. കോമഡി എന്റർടൈനർ അതാണ് ഒരു യമണ്ടൻ പ്രേമകഥ. 566 ദിവസത്തിന്റെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. കുഞ്ഞിക്ക തകർത്തു. ഒരു കട്ട ലോക്കൽ ഡിക്യുവിനെ നമുക്ക് സിനിമയിൽ കാണാം. ലല്ലുവിന്റെ കഥയാണ് സിനിമ പറയുന്നത്. തന്റേതായ രീതിയിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവ്, അവന്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും എതിരു നിൽക്കാത്ത അച്ഛനും അമ്മയും, അവന് കൂട്ടായി അവന്റെ ചാവേറുകളും ഉണ്ട്. ലല്ലുവിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. ഒരു കാര്യത്തിനും ഇതുവരെ ലല്ലുവിനെ ഒന്നിനും നിർബന്ധിക്കാതിരുന്ന അച്ഛൻ ഒരു കാര്യം അവൻ്റെ സുഹൃത്തുക്കളിലൂടെ ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ലല്ലുവിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. സൗഹൃദവും റൊമാൻസും ഇമോഷണലും എല്ലാം ഉണ്ട് ഒരു യമണ്ടൻ പ്രേമകഥയിൽ. നല്ല രീതിയിലുള്ള കോമഡികളുമുണ്ട്. ഇത്രയധികം പാട്ടുകൾ വേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. സിനിമ കുറച്ച് ലെങ്തിയായി. എന്നാലും 2 മണിക്കൂർ 40 മിനിറ്റ് പ്രേക്ഷകനെ സിനിമ ബോറടിപ്പിക്കില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെയും ബിബിൻ ജോർജിൻ്റെയും കഥയും ഡയലോഗ്സും എന്നത്തെയും പോലെ തന്നെ. പുതിയതായി ഒന്നും അവകാശപ്പെടാനില്ല. ഒരു പക്ക എൻ്റർടൈനർ. ക്യാരക്ടേഴ്സിനെ നോക്കുമ്പോൾ സൗബിൻ ഷാഹിർ, സലീം കുമാർ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ മികച്ചതാക്കി. ധർമ്മജൻ ബോൾഗാട്ടിയും ഹരീഷ് കണാരനും ഉള്ള സമയം പ്രേക്ഷകനെ ചിരിപ്പിച്ചു. ബിബിൻ ജോർജിൻ്റെ വില്ലൻ പരിവേഷത്തിന് കുറച്ചുകൂടെ സ്പേസ് നൽകാമായിരുന്നു എന്ന് തോന്നി. നായക കഥാപാത്രങ്ങൾക്ക് വലിയ റോളുണ്ടെന്ന് പറയാനാകില്ല. എങ്കിലും സംയുക്ത മേനോനും നിഖില വിമലും അവരവരുടെ റോളുകൾ ഭംഗിയായി ചെയ്തു. വീണ്ടും പറയുന്നു, ഒരു യമണ്ടൻ പ്രേമകഥ ലല്ലുവിൻ്റെ മാത്രം കഥയാണ്. എല്ലാ പ്രേക്ഷകർക്കും കണ്ടിരിക്കാവുന്ന ഒരു എൻ്റർടൈനർ തന്നെയാണ് സിനിമ. 2.5 മണിക്കൂർ ബോറടിക്കാതെ സിനിമ കണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. ഒരു യമണ്ടൻ പ്രേമകഥയ്ക്ക് ടോക്കീസ് നൽകുന്നു 3.5 റേറ്റിംഗ്. ഉയരയുടെ വിശേഷങ്ങളുമായി ടോക്കീസിൽ വീണ്ടും എത്തും. സോ സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ ഐശ്വര്യ സൈനിങ് ഓഫ്. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ.